വചനം ഇവിടെ നോക്കി ദൈവ നമ്മളെല്ലാം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പറയുന്ന പോലെ ഇത് ബോക്സാ ഇതിനകത്ത് ആത്മാവരിക്കുന്നത് സ്തോത്രം ഈ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വചനമെന്ന് പറയുന്നത് സ്തോത്രം പറഞ്ഞല്ലോ നിങ്ങളൊന്ന് പ്രതികരിച്ചാട്ടെ നിങ്ങൾ പ്രതികരിക്കാത്തവരെ എനിക്ക് പെട്ടെന്ന് അറിയാം കേട്ടോ സ്തോത്രം എന്തിനാ വചനം പറയുമ്പോൾ പ്രതികരിപ്പിക്കുന്നറിയാമോ നിങ്ങൾ വചനം കയറിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും നമ്മൾ മത്തായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം തിരമാല അടിച്ചു കാറ്റടിച്ചു മഴ പെയ്തു എല്ലാം പെയ്തു പക്ഷേ വചനമുള്ളതും നിലനിന്നു ഇതുപോലെ തിരുവചനം നമ്മളെ അകത്തുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കും കാരണം ആത്മാവ് അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യന് ചപ്പാത്തി കൊടുക്കാം പൊറോട്ട കൊടുക്കാം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് നിലനിർത്താം പക്ഷേ അകത്തെ മനുഷ്യൻ നിലനിന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നിലനിൽക്കത്തുള്ളൂ അപ്പം അകത്തെ മനുഷ്യന് വേണ്ടത് എന്താണ് ഈ ഇന്ന് രാവിലെ വരുന്നതിന് മുമ്പ് വേദോസ്വം വായിച്ചവരെ കൈമുക്കിക്ക് വാസ്തവമായിട്ട് കൈമൊക്കി കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ ഞാൻ കാണാൻ തന്നെ തീരുമാനിച്ചു ഓക്കെ അരമണിക്കൂർ വായിച്ചൊരു ശരി ഇന്നലെ വായിട്ട് വേദോസ്വം വായിച്ചൊരു കൈ വോക്ക ശരി 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 ഞാൻ വേറെ ഒന്നിനു വേണ്ടി ചോദിച്ചല്ലോ ഒന്ന് അറിഞ്ഞിരിക്കാൻ ചോദിച്ചത് എപ്പോഴും ഓർത്തോളം ക്രിസ്തീയ ജീവിതം ജയിക്കുന്നത് കഴിക്കുന്നതിനനുസരിച്ചാണ് രാത്രി കഴിച്ചാൽ കഞ്ഞിയും പേരും അല്ല വൈകിട്ട് വായിച്ച വചനവും രാവിലെ വായിച്ച വചനവും അപ്പോൾ വചനമുണ്ടെങ്കിൽ ബ്രദറെ ഇങ്ങോട്ട് നോക്കി ആരുടെയൊക്കെ പ്രസംഗം നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് തിരുവചനം വായിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവണം സ്തോത്രം എന്താ ഒരു സന്തോഷമില്ലാതെ ഒന്നും അവൻ്റെ സന്നിധിയിൽ നമ്മൾ കാര്യ അയ്യോ ഞാൻ പത്ത് വർഷമായി സ്വാർത്ഥത്തിൽ പത്തു വർഷമായില്ലല്ലോ ആയില്ലല്ലോ പത്ത് വർഷമായിട്ട് ഇവിടെ വരുന്നവരുണ്ടോ ഒരു ഒരു മുന്നേറ്റമില്ല മുന്നേറ്റമില്ലാത്ത നിൻ്റെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമൊന്നുമല്ല മുന്നേറ്റം വരണമെങ്കിൽ ശരീരം പുഷ്ടി പ്രാപിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം സ്വത്രം സ്വോത്രം പറ എല്ലാവരും സ്വോത്രം പറഞ്ഞേ പറ്റൂ ആമേ അല്ലാതെ ഞാൻ പ്രസംഗിക്കുകയല്ല ഇപ്പം ചിലരൊക്കെ വിചാരിക്കുന്നത് ഭാഷ പ്രസംഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്വത്രം പറയുന്നത് കൊച്ചു കള്ള അങ്ങനെ മനസ്സിന്നാ വേണ്ട നമ്മൾ എഴുന്നേറ്റ കർത്താവ് സംസാരിക്കും കാരണം രാവിലെ ഞാൻ രാവിലെ വാട്സപ്പിൽ പ്രസംഗിക്കുമ്പോഴേ ഞാനൊന്നും ചിന്തിക്കാതെ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി പല്ലും തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കർത്താവേ ഇന്ന് ലോകം മൊത്തമുള്ള മലയാളികളോട് നിനക്ക് എന്നാ പറയാനുള്ളത് അപ്പോഴായിരിക്കും ഒരു വാക്യം ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ കർത്താവ് പറയും പിറ്റേ ദിവസം ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും ഒരു അമ്മാമ്മ വിളിച്ചിട്ട് പറയുന്നത് പക്ഷേ ഇന്നത്തെ മെസ്സേജ് എന്നെ ടച്ച് ചെയ്തു അപ്പം ഞാനിത് ആലോചിക്കും ഇന്ന് എന്തായാലും പ്രസംഗിച്ചേ പിന്നെ ഞാനൊന്നുകൂടെ കേൾക്കും ഇന്ന് രാവിലെ എന്തായിരുന്നു പറയും ഒന്നും പ്രിപ്പയർ ചെയ്ത് പറയാറില്ല സ്വോത്രം അതുകൊണ്ട് ഇന്നും കർത്താവ് പറയും ശരി അപ്പോൾ നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും എന്നാലും ഒന്ന് കേൾപ്പിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം അപ്പം തിരുവചനം വായിക്കണം അടുത്തേക്ക് വചനം വായിക്കണം എന്ന് പറയാം ബോധ നോക്കി അങ്ങ് പറഞ്ഞ വചനം വായിക്കണം ബ്രതറേ സ്വന്തമായിട്ടൊരു വേദപുസ്തകം നമുക്കുണ്ടാകണം ഓക്കെ അത് വണ്ടിക്കകത്ത് വെക്കാനുള്ളതല്ല പണ്ട് നമ്മുടെ ഇറച്ചി വരുന്ന ഒരു ബ്രതനുണ്ട് ഇപ്പം വരുന്നില്ല പുള്ളിയുടെ വരാത്തവർക്ക് അറിയില്ല പുള്ളി വെള്ളിയാഴ്ചകളിൽ മാത്രം വണ്ടിക്കകത്തൊന്ന് വേദപുസ്തകം എടുത്ത് വള്ളി വരുവായിരുന്നു ചിലർക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞ അപ്പം ഈ വേദപുസ്തകം എന്തിനു വേണ്ടിയാ തന്നേക്കുന്നത് ഇത് നമുക്ക് വായിക്കാൻ തന്നേക്കുന്ന സ്തോത്രം ഉറക്കെ സ്തോത്രം പറ നിങ്ങൾ പ്രതികരിക്കേ ആ അപ്പം വേദപുസ്തകം വായിക്കണം പറ വേദപുസ്തകം വായിക്കണം ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വേദപുസ്തകം വായിക്കണം ഒന്നും മനസ്സിലായില്ലെങ്കിലും വായിക്കും ബ്രോ ഇതിനകത്ത് അസാധാരണ ശക്തിയാണ് ദൈവ വചനമെന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ് കർത്താവ് ജയിച്ചത് മൊത്തം എന്തോ പറഞ്ഞാൽ ജയിച്ചത് നാട്ടുകാരിയും പറഞ്ഞാണോ ചേച്ചി അല്ല കർത്താവ് ചരിത്രം കർത്താവ് പറഞ്ഞല്ലേ ജയിച്ചത് അപ്പൊ വചനം ഉള്ളിലുണ്ട് ബിങ്കു ജയം സ്ലുണ്ട് എന്തോറപ്പാർഥിക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ ജയം ഉറപ്പ വചനം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ ജയം ഉറപ്പ വചനമുണ്ടെങ്കി സി ദൈവം എന്താകുന്നു ഏ ദൈവം എന്താകുന്നു അപ്പൊ ലൂക്കസിന്റെ സുവിശേഷം ഒന്നാം മധ്യം മുപ്പത്തിയേഴാം വാക്യം വായിച്ചേ ദൈവം എന്താകുന്നു ആദിയിൽ എന്തുണ്ടായിരുന്നു അത് യോഹനാന്റെ സുശേഷം കേട്ടോ ആദിയിൽ വചനമായിരുന്നു ദൈവം വചനമായിരുന്നു ഇതൊക്കെ നമുക്കറിയാം യോഹനാൻ ഒന്നിന്റെ മുപ്പത്തിയേഴ് പ്രശ്നം ദൈവത്തിന് ഒരു കാര്യവും എല്ലാവരും ചേർന്ന് വായിച്ചേ ഒന്നുകൂടെ വായിച്ചേ അപ്പൊ അടുത്തിരിക്കുന്നല്ലോ നിങ്ങളുടെ കാര്യമല്ല പ്രശ്നമുള്ളതാണോ എന്ന് ചോദിച്ചു ആളോ ദൈവത്തിൻ്റെ ഒരു കാര്യവും അപ്പൊ പിന്നെ നിങ്ങളുടെ വിഷയം ഒരു വിഷയമാണോ ഏഹ് ഒരു ആമീനുമില്ല സോത്രവും ഇല്ല സോത്രം പറ അപ്പം ദൈവം ആരാകുന്നു അപ്പം വചനം അകത്തുണ്ടെങ്കിൽ എന്തെങ്കിലും അസാധ്യമാണോ വചനം നമ്മുടെ അകത്തു നിന്ന് പുറത്തോട്ട് വരണം നമ്മൾ വചനത്തിനകത്ത് ലയിച്ചു ചേരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലെങ്കിൽ വചനത്തിനും ഒന്നും അസാധ്യമല്ല അപ്പം ഉള്ളിൽ വചനമുള്ളവൻ ജയിച്ചിരിക്കും അപ്പം ദൈവവചനം നമ്മുടെ അകത്തുണ്ട് ഈ വചനം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ പറയുന്നത് ഫോർ ഗോഡ് ഫോർ വിത്ത് ഗോഡ് നത്തിങ് ഈസ് എവർ ഇമ്പോസിബിൾ ആൻഡ് നോ വേർഡ് ഫ്രം ഗോഡ് ഷാഡ് ബി വിത്തഔട്ട് പവർ കണ്ടോ അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു വാക്കുകളും അപ്പം ഇന്ന് ദൈവത്തിന്റെ വാക്ക് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് സ്വതന്ത്രം പറഞ്ഞില്ല അപ്പം ഇന്ന് നമ്മൾ ദൈവവചനം പറയുന്നവരായിരിക്കണം വചനം പറയണമെങ്കിൽ എന്തകത്ത് കയറണം വചനം അകത്ത് കയറണം സ്തോത്രം എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ പറഞ്ഞ മറ്റേ വൈറസിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ല ആത്മീക ജീവിതത്തിൽ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടവരെ നമ്മൾ കാണാറുണ്ട് തളർന്നിരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് പരാജയപ്പെട്ടിരിക്കുന്നവരെ ഇങ്ങോട്ട് നോക്കി നമ്മളെ ദൈവം വിളിച്ചത് പരാജയപ്പെട്ട് ജീവിക്കാനല്ല ജയകരമായി ജീവിക്കാനാണ് അപ്പം ഈ ജയകരമായി ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ അവൻ ആഹാരം വേണം ഇതുപോലെ തന്നെ ദൈവവചനം ദൈവവചനമകത്തുണ്ടെങ്കിലേ ജയിച്ച് കയറാൻ കഴിയുകയുള്ളൂ അല്ലാതെ വെള്ളിയാഴ്ച സുഹൃത്തെ വന്ന് കൈയടിച്ചാലൊന്നും ജയിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എഫക്റ്റ് കിട്ടിയെന്നിരിക്കും പക്ഷേ യഥാർത്ഥമായി ജയിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവവചനമകത്ത് കയറണം അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അരമണിക്കൂർ ഇന്നോട്ട് വേദോസം വായിക്കണം എത്ര പേര് വായിക്കും ഞാൻ ആ കരൊന്ന് കാണിക്കാൻ കരത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കാം അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ വായിക്കുന്നവരാണെ നോ പ്രോബ്ലം പക്ഷേ ഇന്ന് തൊട്ടൊരു പുതിയ തീരുമാനം അരമണിക്കൂർ ഞാൻ നിശ്ചയമായിട്ട് ബൈബിൾ വായിച്ചിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പത്ത് മിനിറ്റ് രണ്ട് ദോശയെ ഒരു സാമ്പാറോടെ കഴിക്കാൻ പത്ത് മിനിറ്റ് വേണം ഉച്ചയ്ക്ക് കറിയൊക്കെ കൂടുതലാണ് ഒരു ഇരുപ മിനിറ്റ് വേണം അപ്പം തന്നെ മുപ്പത് മിനിറ്റ് ആയി വൈകിട്ട് പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഡിന്നർ അടിക്കുമ്പോൾ സെൽ മീറ്റിംഗ് മീറ്റിങ്ങൊക്കെയാണ് എത്ര നേരെ ഡിന്നർ അടിക്കുന്ന അറിയാറ് മീറ്റിങ്ങിന് അരമണിക്കൂറ് കഴിക്കാൻ ഒന്നര മണിക്കൂർ സെൽ മീറ്റിംഗ് ഒക്കെ അങ്ങനെയുള്ള പരിപാടി നിർത്തണം മീറ്റിങ്ങിന് കൂടുതൽ സമയം കഴിക്കാൻ കുറച്ച് സമയം കൊടുക്കും ശരി അപ്പം ഈ മൂന്ന് നേരത്തെ ആഹാരത്തിന് ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂർ നിങ്ങൾ എടുക്കും ഇല്ലേ അങ്ങനെയെങ്കിൽ നിത്യജീവനും എന്നും നിലനിൽക്കുന്നതുമായ വചനം ഭക്ഷിക്കാൻ അരമണിക്കൂറെങ്കിൽ മിനിമം കൊടുക്കാൻ തയ്യാറാണോ ശരി കര ഉയർത്തി പ്രാർത്ഥിക്കാം ഇന്നിനും പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അരമണിക്കൂർ നിങ്ങളൊക്കെ വേദിവസം വച്ചാൽ സഭ അങ്ങ് മാറാൻ പോകാറല്ലേ വലിയ കേട്ടോ എങ്ങനെ വായിക്കണമെന്ന് അറിയാം ഇത് എന്ന് പറഞ്ഞില്ലേ നിർത്തി നിർത്തി യഹോവ എൻ്റെ ഇടയനാകുന്നു അവിടെ കുത്തുണ്ടോ കോമാ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ അടുത്ത് വായിക്കാവുള്ളൂ ഓക്കെ നിർത്തി നിർത്തി വായിച്ച് പത്തു വാക്യമേ വായിച്ചോളൂ പത്ത് പ്രാവശ്യം വായിക്കും ഒരു ദിവസം ഒരു വാക്യം കാണാതും പഠിക്കും സ്വന്തം പറഞ്ഞ് പണ്ടൊക്കെ നമ്മൾ പിള്ളേരെ കൊണ്ട് വാക്യം പറയിപ്പിക്കാൻ ഇപ്പോൾ സൺഡർ സ്കൂളിൽ സമയം കൊണ്ട് നോക്ക് പിള്ളേർ കൂടി അതുകൊണ്ട് സമയം കിട്ടുന്നില്ല പക്ഷേ ഇനി എൻ്റെ മനസ്സിലൊരു ആഗ്രഹം നിങ്ങളെക്കൊണ്ട് ദിവസവും ഒരു വാക്യം പറയിപ്പിച്ചു ഓക്കെ എത്ര പേര് വാക്യം പഠിക്കും ഒരു ദിവസം ഒരു വാക്യം കാണാതെ ഏ എന്നാൽ ആ വാക്യം എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരാം അത് കാണാൻ പഠിച്ച വാക്ക് എനിക്കൂടെ അത് പഠിക്കാമല്ലോ ശരി വേണ്ട കേട്ടോ നിങ്ങളെല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഓക്കെ പ്രാർത്ഥിക്കാം ഒരു വാ ഒരു ദിവസം ഒരു വാക്യം കാണാതെ പഠിക്കണം അര മണിക്കൂർ ബൈബിൾ വായിക്കണം എത്ര പേര് വായിക്കും വായിക്കുമോ എന്നിട്ട് ഈ വായിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം അയ്യോ ഈ വാക്യം വായിക്കുമ്പോൾ മറ്റേ പുള്ളിയെക്കുറിച്ചല്ല ഓർക്കണേ ഇത് നമ്മളെ ശോധന ചെയ്യണം അരമണിക്കൂർ ബൈബിൾ വായിക്കണം ഒരു വാക്യം കാണാതെ പഠിക്കണം ഓക്കെ എഗ്രി ആ കര ഉയർത്തി കർത്താവേ ഈ കരം നീ കണ്ടല്ലോ ദിവസം അരമണിക്കൂർ വേദോസം വായിക്കാനും അതിൽ കൂടുതൽ വായിക്കുന്നവരുണ്ട് സ്വത്രം എന്നാൽ ഇന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കുക സഭയായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ഒരു വാക്യം കാണാതെ പഠിക്കുകയും ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ ഈ കരത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവെ ഇന്ന് മുതൽ അതിനുള്ള സമയം ഇവർക്കുണ്ടാകട്ടെ അതിനുള്ള സാഹചര്യം ഇവർക്കുണ്ടാകട്ടെ അതിന് വേണ്ടുന്ന ബലം ഇവർക്കുണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ശരി അപ്പൊ ലൈവിൽ കണ്ടോരുമോ അതൊക്കെ ചെയ്തു ശരി ഇങ്ങോട്ട് നോക്കിക്കേ സെൽ മീറ്റിംഗിൽ വരുമ്പോൾ നിങ്ങൾ ഈ സെൽ ലീഡറ് ഒന്ന് ചോദിക്കണം കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾ അരമണിക്കൂർ ബൈബിൾ വായിച്ചോ കാണാതെ പഠിച്ച വാക്ക് വേദന ഒരാളോട് ചോദിച്ചേക്കണം ഓക്കേ ശരി യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ദൈവം ഓൾറെഡി സംസാരിച്ച് എത്ര പേരുണ്ട് ഈ ഹോളില് അരമണിക്കൂർ സം വചനം പറയാൻ പഠിക്കാൻ പറഞ്ഞത് ദൈവം സംസാരിച്ചാൽ അതൊന്നും ഞാൻ കേട്ടില്ലെന്ന് പറയുന്നവരാൾ കൂടുതൽ വരും യോനയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ഓക്കെ നിങ്ങളുടെ ഹൃദയം യോള നോക്കി മത്തായുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണം കർത്താവ് പ്രസംഗിക്കുന്നുണ്ട് കർത്താവിൻ്റെ മൂന്ന് പ്രധാന പ്രസംഗങ്ങളാണ് ഒന്ന് ഗിരിപ്രഭാഷണം അത് ദൈവരാജ്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഒരാൾ ദൈവരാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ അവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത് എന്നാൽ മത്താഡ സുവിശേഷം അവസാന ഗച്ഛമനയിലിരിക്കുന്ന സമയത്തും ലൂക്ക് ഈ യോഹനാട് സുവിശേഷം പതിനാല് പതിമൂന്നിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ യേശു പൊതുജനത്തിന് കൊടുത്ത ദൂതല്ല യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ദൂത സ്തോത്രം പൊതുജനങ്ങൾക്ക് കൊടുത്ത ദൂത് വ്യത്യാസമാണ് താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ദൂതും വ്യത്യാസമാണ് സ്തോത്രം ഈ പൊതുജനത്തിന് കൊടുത്ത ദൂത് അംഗീകരിച്ചപ്പോഴാണ് നമ്മൾ എവിടോട്ട് കയറിയത് ദൈവരാജ്യത്തിലേക്ക് കയറിയത് ദൈവരാജ്യത്തിലായിരിക്കുന്ന നമുക്ക് ജയകരമായി പോകുവാനാണ് യോഹനർ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് നമുക്ക് തന്നിരിക്കുന്നത് സ്തോത്രം നമ്മൾ രണ്ടാഴ്ചകളിലായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുക എത്ര പേര് ഓർക്കുന്നുണ്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച ഞാനില്ലായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ രണ്ടാഴ്ചകളിൽ നിങ്ങൾ പഠിച്ച എത്ര പേര് ഓർക്കുന്നുണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അപ്പം കലങ്ങിയ ഹൃദയം ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല കലങ്കിയ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു കലങ്ങാത്ത ഹൃദയമുള്ളവരായിരിക്കണം ഈ ലോകത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ കർത്താവ് നമ്മളോട് പറയുക ഇതൊന്നും കണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട

നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ മുഴുവനും ഇവിടെ കിട്ടുന്ന ഭവനങ്ങളെക്കുറിച്ചാണ് പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് അവിടെ ഭവനം ഭവനമുള്ളതുകൊണ്ട് നീ കലങ്കണ്ട സ്തോത്രം ആ ചിന്ത ഉള്ളവർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അവിടെ ഭവനമുണ്ട് അത് നമ്മൾ പഠിച്ചു അവിടെ നമുക്ക് ഭവനം ഭവനമുള്ളതിനായി സ്തോത്രം ആരാ പണിയുന്നേ ആരാ പണിയുന്നേ ദൈവം ശില്പിയായി അപ്പം നമുക്ക് വേണ്ടി പണിയപ്പെടുന്ന ഭവനം ആരാ ശില്പി ദൈവം ശില്പിയായിട്ട് പണിയാണ് സ്തോത്രം പറഞ്ഞ കേട്ടെ അപ്പം ഈ കാര്യങ്ങൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തരാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പ്രത്യാശ മുഴുവനും നമുക്ക് വരാൻ പോകുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ പ്രത്യാശയായിരിക്കണം സ്തോത്രം മനസ്സിലായോ നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലെ ബിസിനസ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലെ പ്രശ്നങ്ങൾ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും നല്ല ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയത്തില്ല സ്തോത്രം എന്ന് പറഞ്ഞു ഭൂമിയിൽ ചിന്തിക്കേണ്ടാവുന്നുണ്ടോ ഭൂമിയിലെ കാര്യങ്ങൾ ആര് നടത്തി എന്ന് പറഞ്ഞു കർത്താവ് നടത്തി തരും ശരി അവിടെ നമ്മൾ മാറാൻ പോവാണ് അടുത്ത വാക്യം എന്താഴോട്ട് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പം നമുക്കറിയാമായിരുന്നു ഈ ഭൂമിയിൽ യേശു മടങ്ങി വന്ന് നമ്മളെ ചേർക്കുന്നതു വരെയുള്ള അടുത്ത വാഗ്ദത്തങ്ങളാണ് താഴെ കിടക്കുന്നത് ഒന്ന് പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം പ്രവൃത്തി നിങ്ങൾ ചെയ്യും എത്ര പേര് ഓർക്കുന്നുണ്ടോ ഭാഗം ശരി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം അല്ലാതെ എന്ന് എനിക്ക് നിങ്ങൾ പ്രസംഗിക്കാൻ പറ്റും സൂത്രം നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് മനസ്സിലാകുന്നില്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നതാണ് കാരണം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കോരിത്തരുമെന്ന് പറഞ്ഞിട്ട് ഇരുത്താൻ പറ്റുമോ സ്വോത്രം പറഞ്ഞല്ലോ എന്താ എന്നെ ഇങ്ങനെ കണ്ടൊക്കെ ഇട്ട് നോക്കുന്നത് ചിലരൊക്കെ കണ്ണാടിക്ക് മേളിക്കൂടിങ്ങനെ നോക്കുന്നു സ്വോത്രം ശരി വീട്ടിൽ പോയി വായിക്കണം ഈ പഠിപ്പിക്കുന്ന ഭാഗം ഒന്നുകൂടെ പോയി പഠിക്കണം ഓക്കെ കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം പ്രവൃത്തി ചെയ്യും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ഏ അങ്ങനെ ഒരാഗ്രഹമില്ല എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനിത് പ്രസംഗിക്കില്ല കാര്യങ്ങൾ പറയാൻ വന്നു ഓക്കെ ഒരാൾ എന്നോട് ഒരു ഒരാശ്വാസത്തിന് വേണ്ടിയാണ് വരുന്നത് അപ്പം ഭാഷ പിടിച്ചങ്ങ് അടിക്കുക ഞങ്ങളെ ആശ്വാസം നിലനിൽക്കണേ വല്ലപ്പോഴും അടിയും കൊള്ളണം സ്തോത്രം അമേൻ ആശ്വാസ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ കർത്താവ് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞോ പറഞ്ഞു പിന്നെ ഇനി എന്താ ഞാൻ ആശ്വാസം ഇല്ലാതിരിക്കുന്നത് അത് നിങ്ങളുടെ കുഴപ്പമാണ് വിശ്വാസം പരിണമിക്കുന്നില്ല വിശ്വാസം മിക്സ് ചെയ്തില്ല ശരി ഇവിടെ പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലുതവൻ ചെയ്യും ശരി അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ട കൂട്ടം ആ സഭ ശരി അവിടെയും വിടുക നിങ്ങൾക്ക് താല്പര്യമുള്ളത് സ്വീകരിക്കേ അടുത്ത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ശരി ഓക്കെ ഈ പോയിന്റുകളൊക്കെ ഓർക്കുന്നുണ്ടോ ഓക്കെ അടുത്തത് അപേക്ഷിക്കുന്നതൊക്കെയും ആ നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അടുത്ത ഏറ്റവും വലിയ വാഗ്ദത്വമായിരുന്നു ഈ ഭൂമിയിൽ നമുക്ക് തരാൻ പോകുന്ന പരിശുദ്ധാത്മാവ് അവരൊക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരൊക്കെ ഒരു സ്വോം പറഞ്ഞു ഏഹ് ഒന്നുകൂടെ ശരി അപ്പം ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നിലനിൽക്കാൻ വേണ്ടി അടുത്ത കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ബ്രദർ പറഞ്ഞ ശക്തി പ്രാപിക്കണം എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം കർത്താവ് പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് അയച്ചു തരാം ശരി അവിടം വരെ പഠിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ ശരി അത്രയും പറഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റ് മാറി ഇനി ഇന്ന് പഠിക്കാൻ പോവാ അടുത്ത ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശു അവനോട് ആ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ ആ എന്നെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും അപ്പൊ അവിടെ പറയുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു എനിക്ക് ഇരുപത്തി ഏഴാമത്തെ വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇങ്ങോട്ട് നോക്കിയേ യേശു പറയുക സി ഇങ്ങോട്ട് എന്നെ നോക്ക് കുരിഞ്ഞിരിക്ക ഞാൻ പറയുക ഞാനേ പോവാ എന്റെ തുവാരമുണ്ട് നിങ്ങൾക്ക് തന്നിട്ട് വന്നിട്ട് മനസ്സിലായോ എൻ്റെ കയ്യിലുള്ളത് എന്നാ മണിച്ച വല്ലാത്ത ചിരി തൂവാല തരുന്നുകൊണ്ടാണോ ഇവിടെ നോക്കിയാൽ കർത്താവ് ശരി ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് പറയുക അച്ഛാ എന്താ സംഭവം എന്നറിയാവോ ഇത് ഈ വാക്യം പറയുന്നത് കർത്താവ് ഒരു ഇഷ്ടദാനം ചെയ്യാൻ പോവാ പോകുന്നതിന് മുമ്പ് കർത്താവ് പോകുന്നതിന് മുമ്പ് ഒരു ഇഷ്ടദാനം ഇപ്പം ചിലരൊക്കെ എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട് ഞാനത് ഡോളി സിസ്റ്റർക്ക് അങ്ങ് കൊടുക്കാൻ പോവാ ചോദിച്ചു കേട്ടോ കൊടുക്കാൻ പോവാ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എലേച്ചയ്ക്ക് കൊടുക്കാതെ മിക്കൂസിന് കൊടുക്കാതെ ദബോറയ്ക്ക് കൊടുക്കാതെ വരാൻ പോകുന്ന അടുത്ത ആൾക്ക് കൊടുക്കാതെ ഞാൻ എന്താ ചെയ്യാൻ പോവാ ഡോളി സിസ്റ്റർക്ക് എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങ് കൊടുക്കാൻ പോവാം സ്വന്തം ഇതുപോലെ കർത്താവ് പറയുക ഞാൻ എൻ്റെ സമാധാനം ഈ സമാധാനം എന്ന് പറഞ്ഞാൽ പീസ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ഒറിജിനൽ ഭാഷ പറയുന്നത് ഷാലോം പറഞ്ഞോട്ടെ ഷാലോ ഒന്നുകൂടി പറഞ്ഞ ഷാലോം ശാലോമെന്ന് പറയുന്നത് മനസ്സിന് മാത്രമുള്ള സമാധാനമല്ല നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടതെല്ലാം സ്വസ്ഥതയും ശാരീരിക സ്വസ്ഥത മാനസിക സ്വസ്ഥത സാമ്പത്തിക സ്വസ്ഥത എന്ന് വെച്ചാൽ യേശു ഭൂമിയിൽ ജീവിച്ചപ്പം യേശു എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന ബിജുവേ ഇല്ല ഈ സമാധാനം കർത്താവ് പറയുക എൻ്റെയിൽ ഇപ്പം നിങ്ങൾക്ക് തന്നിട്ട് പോകാൻ ഒരു സംഭവമുണ്ട് എൻ്റെ വെള്ളിയും പൊന്നും ഒന്നും തരാനില്ല എൻ്റെയിലുള്ളത് എൻ്റെ സമാധാനം എന്താ പേർക്ക് മനസ്സിലായി ഈ സമാധാനം പ്രാപിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഒരു സമാധാനം ഇല്ലാതിരിക്കുന്നത് കർത്താവ് തരാമെന്ന് പറഞ്ഞു എന്തുവാ പറഞ്ഞെ സമാധാനം ആരുടെ സമാധാനം യേശുവിൽ ഉണ്ടായിരുന്ന സമാധാനം അർത്ഥം പ്രശ്നമില്ലാത്തപ്പോഴല്ല പ്രശ്നത്തിന്റെ നടുവിൽ സമാധാനം പ്രയാസത്തിന്റെ നടുവിൽ സമാധാനം ഇത് കേട്ടപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയുക ലോകം തരുന്നത് പോലല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പ്രശ്നമില്ലാത്തപ്പോഴാ സമാധാനം യുദ്ധമില്ലാത്തപ്പോ സമാധാനം സാമ്പത്തികം ഉള്ളപ്പോ സമാധാനം ബന്ധുക്കാരും ചാർച്ചക്കാരും കൂടെ നിൽക്കുമ്പോ സമാധാനം ആരോഗ്യം ഉള്ളപ്പോ സമാധാനം ഇതാ ലോകം തരുന്ന സമാധാനം യേശു പറയുക ഞാൻ തരാൻ പോകുന്ന സമാധാനം ലോകം തരുന്നത് പോലല്ല പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ നടുവിൽ ഞാൻ നിങ്ങൾക്ക് ശാലോ എന്താ തരുന്നത് സമാധാനം ഉറക്കെ പറഞ്ഞാട്ടെ ഒന്നുകൂടെ പറഞ്ഞാട്ടെ ശാലോം എന്ന് പറഞ്ഞേ ഒന്ന് മനസ്സി പറഞ്ഞേ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ ഇതിനു മുമ്പ് ഇത് പ്രസംഗിച്ചിട്ടുണ്ട് അന്നേരം ഞാൻ പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ സമാധാനത്തിന് ഉദാഹരണം എൻ്റെ ഒന്നേ കിട്ടുന്നുള്ളൂ എന്നാതറിയാമോ തിര അടിച്ചു പൊങ്ങി തിരമാല ആഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുക അവൻ വെള്ളം കയറുക നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് അവൻ ഈ സമാധാനമില്ലാത്ത പത്രോസും ഈ സമാധാനമില്ലാത്ത യോഹനാരും ഒക്കെ നെഞ്ചത്തടിച്ച് കരയുമ്പോൾ ഒരുവൻ താണ്ട അമരത്ത് തല വെച്ച് കിടന്നുറങ്ങുന്നു അവൻ അറിയാം ഈ കാറ്റിനോ ഈ കോളിനോ ഈ പ്രതികൂലത്തിനോ എന്നെ തകർക്കാൻ കഴിയത്തില്ല എന്നെ തകർക്കാൻ കഴിയത്തില്ല ഈ വിഷയത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല സ്വർഗം നമ്മക്ക് വാക്ക് തന്നെ കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്ത് അയ്യായിരക്കണക്കിന് ആര് ആളുകൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക മൂന്ന് ദോഷമായി പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ പ്രസംഗത്തിന്റെ സംഘാടകർ എന്ന് പറയുന്നത് ആരാ കമ്മറ്റിക്കാര് കമ്മറ്റിക്കാര് പത്രോസ ദിവസം യാക്കോബ ഈ ആളുകളുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷനായി ഈ അയ്യായിരം പേർക്ക് എങ്ങനെ ആഹാരം കൊടുക്കും കർത്താവ് പറഞ്ഞു ഷാലോ ഐ വിൽ പ്രൊവൈഡ് എന്ന് വെച്ചാൽ ഒന്നും കണ്ട് കലങ്ങുന്ന ഹൃദയമല്ല യേശുവിന്റെ ഹൃദയം പ്രത്യാസങ്ങളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ യേശു പറഞ്ഞു ഞാൻ സമാധാനം തരും അപ്പറോസിന്റെ ഭവനത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇനി യേശുവിനെ വിളിക്കണ്ട യേശു പറഞ്ഞു ഞാൻ ഉണ്ടോ അവിടെ സമാധാനം വ്യാപരിക്കും കാരണം ഉയർത്തിക്കറന്ന ഒരു സ്വന്തം പറഞ്ഞേ ഇന്നു പകൽ സ്വർഗം ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സമാധാനമാ കലങ്ങി മറിയുന്നത് ഹൃദയമല്ല ദൈവമക്കൾക്ക് വേണ്ടത് ദൈവമക്കൾക്ക് വേണ്ടത് ശാലോ ആണ് ഒരൊക്കെ സ്വന്തം പറഞ്ഞാട്ടെ ഇവിടെ നോക്കിയേ പ്രശ്നമില്ലാത്ത എല്ലാവർക്കും സമാധാനമാ പ്രയാസമില്ലെങ്കിൽ എല്ലാവർക്കും സമാധാനമാ എന്നാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ അല്ല വ്യത്യാസം നമുക്കൊരു ഉറപ്പ് വേണം തിര കർത്താവ് പടങ്ങി പോവാ തിരമാല പോങ്ങി വരികയാ കാറ്റ് പ്രതികൂലമാ പക്ഷെ കർത്താവ് പറയുക ഈ കാറ്റിനും ഈ തിരമാലയ്ക്കും എന്നെ മുക്കിക്കളയാൻ കഴിയത്തില്ല ഉറക്കിയോ രാമീൻ പറഞ്ഞേ പ്രശ്നത്തിന്റെ അറിവിൽ സമാധാനം തരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ പറയുന്നു ഇത് നിന്നെ മുക്കിക്കളയത്തില്ല ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയത്തില്ല ഈ പ്രശ്ന പ്രയാസം നിന്നെ നശിപ്പിച്ച് കളയത്തില്ല ഇതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടിരാ ദൈവം മതിയായവരാ അങ്ങനെയുള്ളവരുടെ മൊഹം വാഴത്തില്ല അങ്ങനെയുള്ളവരുടെ മൊഹം നിരാശപ്പെട്ടിരിക്കത്തില്ല അങ് ഇങ്ങോട്ട് നോക്കി യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം ആരുടെ സമാധാനം അപ്പൊ എപ്പോഴും ചിന്തിക്കണം നമ്മളിൽ വ്യാപരിക്കേണ്ട സമാധാനം ഏതാ യേശുവിൻ്റെ സമാധാനം എങ്ങനായിരുന്നു പ്രശ്നമില്ലാത്തതാണോ സമാധാനം അല്ല പ്രയാസമില്ലാത്തതാണോ സമാധാനം അല്ല യേശു നേരിട്ട പോലെ ആരാ പ്രശ്നങ്ങൾ നേരിട്ടത് പക്ഷെ എവിടെയും യേശു എന്തനുഭവിച്ചു എന്നിട്ട് പറയാം ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് ആർക്ക് ആർക്ക് ഗിരിപ്രഭാഷണത്തിൽ ഇത് പറഞ്ഞില്ല എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ശിഷ്യന്മാർക്ക് ഞാൻ കൊടുക്കുന്ന എന്താണ് എന്റെ സമാധാനം ഉറക്കെ പറഞ്ഞ കേട്ടോ എന്റെ സമാധാനം ഒന്നുകൊണ്ട് പ്രതീക്ഷാലോ അടുത്തിരിക്കുന്നോ ഒന്നുകൂടെ പറഞ്ഞോം എന്താ ശാലോമിന്റെ അർത്ഥം എല്ലായിടത്തും സന്തോഷം എല്ലാ പ്രശ്നത്തിനും നടുവിലും സമാധാനം എല്ലാ പ്രയാസങ്ങളുടെ നടുവിലും സമാധാനം യേശു ഉണ്ടേ നമുക്ക് സമാധാനം ഉണ്ടോ നോക്കേ സാധാരണ മനുഷ്യൻ സമാധാനം കാണുന്നത് എപ്പോഴാണ് അവൻ്റെ ശരീര സൗഖ്യം വരുമ്പോൾ അവൻ്റെ ബിസിനസ് നോർമലായിട്ട് പോകുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുമ്പോൾ കൊച്ചിൻ്റെ കല്യാണ സമയത്തിന് നടന്നപ്പോൾ മക്കളെ നേരായി നല്ലവണ്ണം പഠിച്ച് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ അതാരാ അങ്ങനെയുള്ളപ്പോൾ സമാധാനം അവരാ ദൈവമില്ലാത്തവൻ മനുഷ്യൻ ദൈവമുള്ളവൻ പറയും എല്ലാത്തിനും സ്തോത്രം അഡ്മിഷൻ കിട്ടിയാലും കിട്ടിയില്ലാലും സ്വോം ലൂയ്യ ഈ സമാധാനം എത്ര പേർക്കും ഉണ്ട് എന്ത് സു വന്നിട്ട് പോകുമ്പോൾ ഈ സമാധാനമായിട്ട് വേണം പോകാൻ യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരുക ഇഷ്ടദാനം ചെയ്യുക ആർക്ക ദൈവം ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ കലങ്കി പറയേണ്ട ഓരോ ആവശ്യവും ആ പ്രശ്നം കർത്താവ് കൈകാര്യം ചെയ്തു അതിനെ ആര് കൈകാര്യം ചെയ്യും ഇപ്പം ഞാൻ ചോദിക്കുക ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കുന്ന പോലെ ഇവിടെ നിന്ന് പ്രസംഗിച്ച ഈ സമാധാനം കിട്ടുമോ സമാധാനം കിട്ടണ കാര്യം വചനം അകത്ത് കയറണം കർത്താവ് ഏത് സമാധാനമാണ് വന്നത് യേശുവിൽ ഉണ്ടായിരുന്ന സമാധാനം അപ്പം ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിക്കെ എന്നെ നോക്കിക്കുക യേശുവിലുള്ള സമാധാനത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തലേണ വെച്ച് അപ്പുറത്തിരിക്കുന്ന പത്രോസി യോഹനെ നെഞ്ചത്തടിച്ച് കരയുമ്പോൾ തലയണ വെച്ച് കിടന്ന് സന്തോഷത്തോടുങ്ങുന്ന യേശുവിനെ കണ്ടേ സൂത്രം ഞാൻ അടുത്തിടയ്ക്ക് ഇങ്ങനെ പ്ലെയിനിലിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന പുള്ളി ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെയോ ഇരുന്ന് പറയുക പേടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അവൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു എനിക്കെങ്ങനെയും ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി കാരണം നമുക്കൊരു കാര്യം ഉറപ്പാണ് ഇത് പൊങ്ങിയാലും ലാൻഡ് ചെയ്താലും എല്ലാം നമുക്കൊന്നാ ഒരാമി പറയാം എത്ര പേരുണ്ട് എത്ര പേരുണ്ട് പൊൻറ്റ കുഞ്ഞെ സമാധാനം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ് ചിലർ കാണാൻ രാത്രി ഉറക്കമേ ഇല്ല അങ്ങ് ചിന്തയാ വ്യാകുലതയ കർത്താവാണ് തിര പൊങ്കി വരുമ്പോൾ നിനക്കൊരു ചിന്തയും ഇല്ലേ നമ്മൾ നശിച്ചു പോകുന്നത് കണ്ടിട്ടാ ആര് പറഞ്ഞ് നീ നശിച്ചു പോകുമെന്ന് ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ നിന്നെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ല ക്രിസ്തു നിന്റെ അകത്തുണ്ടോ നീ ഒരു പരാജയമല്ല അതിന്റെ അർത്ഥം തിരമാല അടിക്കത്തില്ലെന്നാണോ കാരണം യേശുനറിയാം തിരമാല ബോട്ടിനെ അടിക്കും കാരണം എവിടെ എവിടെ കൂടാ ബോട്ട് പോകുന്നത് കടലിൽ കൂടാ പോകുന്നത് സ്വോത്രം പറഞ്ഞ കേട്ടെ അപ്പം കടലിൽ കൂടെ പോകുന്ന ബോട്ടിന് നേരെ തിരമാല അടിച്ചില്ലേലേ ഉള്ളൂ അത്ഭുതം സ്വോത്രം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ ഇന്ന് അകത്ത് ചിലരുടെ കത്താൻ പോവാ തിരമാല അടിച്ചില്ലെങ്കിൽ ആ ഉള്ളൂ തിരമാല അടിക്കണം ഈ തിരമാല അടിക്കുമ്പോഴാണ് ആ തിരമാലയുടെ താളത്തിന് തുറങ്ങുന്നവനാ വിശ്വാസി അവൻ പറയും അക്കരക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി അപ്പൊ അക്കരയ്ക്ക് നീ യാത്ര ചെയ്യാണോ കൺ അപ്പൊ ഓളങ്ങൾ എന്താണെങ്കിലും ഒരു വിശ്വാസ ജീവിതത്തിൽ ഉണ്ട് പക്ഷെ കർത്താവ് പറഞ്ഞു ഞാൻ എന്റെ സമാധാനം ആരുടെ ഉറക്കെ പറഞ്ഞേ അപ്പച്ചന്റെ സമാധാനമല്ല അമ്മച്ചന് സമാധാനമല്ല നമ്മൾ ഇതൊക്കെ കൈമാറിക്കൊണ്ടിരിക ടെൻഷനായി എനിക്ക് അമ്മച്ചുടെ ടെൻഷനായി ഈ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞേ ഒത്രം പറഞ്ഞോട്ടെ എന്റെ അകത്ത് ക്രിസ്തു വിരിക്കുമ്പോൾ എന്നെ തകർക്കാൻ ഒന്നിനും കഴിഞ്ഞത്തില്ല സ്വർഗം തീരുമാനിക്കും എന്റെ കാര്യം പ്രതികൂലങ്ങളെ കാറ്റടിക്കും കാറ്റടിക്കും പ്രയാസങ്ങളെ എന്റെ കാര്യം ഹാലെ ലൂയ്യ ഹാലെ ലൂയ ഞാൻ പറയട്ടെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ പത്ത് പേര് കയറി വന്നു അഞ്ച് പേർക്കുള്ള ഫുഡേ ഉള്ളൂ ഉടനെ നമ്മൾ അങ്ങ് സമാധാനം എന്തൊരു ടെൻഷൻ അഞ്ചു പേർക്കുള്ള ഫുഡ് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഞാനൊരു ഉദാഹരണം പറയാ അവിടെ നമ്മൾ എന്നാ പറയണത് നമ്മൾ പറയണം കരുതാൻ ദൈവമുണ്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ സമാധാനക്കേട് കാണിക്കല്ലേ അർത്ഥം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല അയ്യോ മുപ്പതാം തീയതി ആയി വാടക എങ്ങനെ കൊടുക്കും വാടക കൊടുക്കാൻ നിന്നെ താമസിപ്പിച്ച ദൈവം വിശ്വസ്തനാണ് ആരാ വിശ്വസിക്കുന്നേ ആരാ വിശ്വസിക്കുന്നേ ചിലർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വർഗം ഈ ദിവസങ്ങളിൽ ചില തീർപ്പ് കൽപ്പിക്കും വിശ്വാസത്തോട് അമീൻ പറഞ്ഞ് ഏറ്റെടുത്തോ അങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ കർത്താവ് ചില തീർപ്പ് കൽപ്പിക്കും അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട കർത്താവ് പറഞ്ഞെന്താ ഈ ഭാരപ്പെടേണ്ട സമാധാനമായിട്ടില്ല യെസ് മാനേജർ വന്ന് പറഞ്ഞു അടുത്ത മാസം മുപ്പാന്തി വരെ നിന്നെ ഇവിടെ ഇരുത്തുള്ളൂ അപ്പം മുപ്പാന്തി വരെ ഇരുത്തോ ഇരുത്തും അത് കഴിഞ്ഞുള്ള കാര്യം കർത്താവ് നോക്കിയുള്ളൂ പണ്ട് ഞാനീ വിശ്വാസത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ലൈഫിൽ കൂടെ വലിയ കേൾക്കും തിരുവല്ലായി തോട്ടഭാഗം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അറിയാവുന്ന ഒരു സ്വന്തം പറയാം ജോമോൺ ഹാണ്ടിക്ക് അറിയാം അവിടെ ഒരു ആശുപത്രിയില്ല ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പം അവിടുത്തെ മാനേജർ എന്നോട് പുള്ളിക്കങ്ങനെ എന്നെ ഒരു സന്തോഷക്കുറവാണ് അപ്പം എന്നോട് പറഞ്ഞു നിന്നെ അതി എന്നാൾ ഇവിടെ ഇരുത്തത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇരുത്താനൊന്നും അല്ല എന്നെ പഠിപ്പിച്ചത് എന്നെ ഇവിടെ ഇരുത്താനല്ല സാറേ പഠിപ്പിച്ചത് സാറ് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അർത്ഥം ഒരു നന്മ വിളിപ്പണേ ഓ മാർക്ക് മനസ്സിലായില്ല എൻ്റെ അച്ചാ എല്ലാണ്ടീന്ന് പറഞ്ഞു വിട്ട അടുത്ത് എല്ലാണ്ടി വരും ദൂതായിട്ട് ഏറ്റെടുക്കണ്ട ഓക്കെ നമ്മളെ ഒരിടത്തുനിന്ന് മാറ്റിയാൽ അടുത്തിടെ ഇരുത്താൻ ദൈവം വിശ്വസ്തനാണ് നമ്മളെ ഒരിടത്തുനിന്ന് പറഞ്ഞു വിട്ട വേറൊരുത്താൻ ദൈവം മതിയായവനാണ് നിനക്കൊരു നന്മ വരണമെങ്കിൽ കൂടെ ഇളക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ കൂടെളക്കുമ്പോൾ സ്വോത്രം പറയാൻ പഠിക്കണം അതാണ് ദൈവ പൈതൽ ആ മനസ്സിലായില്ല മനസ്സിലായോ കൂടെ എന്ന് തോന്നുന്നു അയ്യോ നെഞ്ചത്തടിക്കുക വിശ്വാസം ചെയ്യേണ്ടത് കൂടളകുമ്പോൾ സ്വത്രം നീ പുതിയത് ഒരുക്കാൻ പോവുകയാണല്ലോ ആ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും നീയല്ലോ എന്നെ പരിപാലിക്കുന്നത് എത്ര പേർക്കും മനസ്സിലായി യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ഈ സമാധാനം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം അത് നമ്മുടെ ഉള്ളിലുണ്ട് അവൻ ജോലി പോകുമെന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കരുത് കാര്യം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കരുത് നമ്മൾ പറയണം എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കണം വിശ്വാസത്തോടെ വിളിച്ചു പറയണം ഒരു നന്മ മാറിയാൽ വേറൊരു നന്മ വരും ഒരു വഴി അറിഞ്ഞാൽ ഏഴ് വഴി തുറക്കും സ്വത്രം സ്വത്രം അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് അർജിക്കുന്ന സന്തോഷമായിട്ടിരിക്കെ ശരി അപ്പൊ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കലങ്ങരുത് വീണ്ടും പറയുക ഭ്രമിക്ക കലങ്ങ സമാധാനം നഷ്ടപ്പെടുമ്പോഴാ അപ്പൊ നമ്മുടെ ഹൃദയം കലങ്ങരുത് പിന്നെ ഭ്രമിക്കുകയും മരുത് എന്ന് കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല സോത്രം എന്ന് കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പൊ അവരെ പറഞ്ഞാൽ നമ്മളെന്തിനാ സമാധാനം കുറയുന്നത് യഹോവ അനുകൂലമെങ്കിൽ ഈ ഒരു ബോധ്യത്തോടെ വേണം ജീവിക്കാൻ ശരി യോന അടുത്ത പതിനാലാം അധ്യായം ഉടൻ നിർത്തി പതിനഞ്ചാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ചു നമുക്ക് അർത്ഥമേശ്വരാം

അവൻ നീക്കിക്കളയുന്നു അവൻ നീക്കി കളയുന്നു കായ്ക്കുന്നതൊക്കെയും കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും ആ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പിൻ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും ആ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയും എന്നിൽ വസിക്കാത്തവനെ ഒരു പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും നിങ്ങൾ എന്നിലും എന്റെ വചന നിങ്ങളിലും വസി ശരി അഞ്ചാം എന്താണ് വായിച്ചേന്തിരിന്തിരി വള്ളി പിന്നെ ആരാ ഉറക്കെ പറ ഞാൻ മുന്തിരി വള്ളിയുടെ കൊമ്പാ അപ്പൊ കായ്ക്കുന്ന എന്തായിരിക്കണം ചക്ക കായ്ക്കാൻ പാടില്ല ഞാൻ ആരാ യേശു പറയുന്നു യേശു ആരാ മുന്തിരി മുന്തിരിവള്ളി നമ്മളാരാണ് നമ്മളാരാണ് കൊമ്പുകൾ ഓക്കെ മുന്തിരി വള്ളി ആ മുന്തിരി വള്ളി ഈ സംഭവത്തിനെയാണ് കർത്താവ് പറഞ്ഞത് എന്തെന്ന് വള്ളി ഇവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നതിനാണ് പറയുന്നത് താണ്ടി വരിക കൊമ്പുകൾ കണ്ടോ ഇതിന് പറയുന്ന പേരാണ് ജിർലെ ബാബു ജോബിൻ സെബി ബിബിൻ ഇങ്ങനെ ഓരോ പേരുകളിൽ ഇങ്ങനെ ഓരോ കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞില്ലേ പുതിയത് കർത്താവ് പറയുന്നത് റോബിൻ ഇട്ടുകൊണ്ടിരിക്കുക പുതിയത് ഇവിടെ നോക്കിയാൽ ഇതെന്തുവാ ഇങ്ങനെ പോവാ ഇതെന്തുവാ വള്ളി ഇതാരാ പറഞ്ഞു 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 പിള്ളേരൊക്കെ നോക്കുന്നുണ്ടോടാ കുഞ്ഞി ഇതാരാ യേശു എന്തോ ഒരു പുതിയ സ്റ്റൈല് വരുന്നു പ്രസംഗത്തിൽ എല്ലാന്നറിയാൽ ഇതാരാ യേശു ഇവിടുന്ന് പോകുന്ന ആരാ അപ്പൊ ഇതിനകത്തൂടെ എന്ത് കേറി വരുന്നോ അത് പുറത്ത് വരുന്ന ഇതിലെയാ ഓക്കെ ഈ മുന്തിരി വള്ളിയിൽ എന്തുണ്ടോ അതാണ് കായ്ക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ആഴ്ച അതായിരുന്നോ കായ്ച്ച അതായിരുന്നോ കായ്ച്ച യേശു പറഞ്ഞു ഞാനാരാ നിങ്ങൾ ആരാ ഇതെന്തുവാ ഇത് ഞാനാ ഇതാരാ ഇത് ഞാനാ ഇതാരാ ഇത് ഞാനാ ഇങ്ങനെ ഓരോ കൊമ്പുകൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഇവിടുന്ന് ഇതിനകത്തോടെ എന്ത് വരുന്നോ അതെതിനായി പുറത്ത് വരും ഏ എതിനെ പുറത്ത് വരും എടാ പറയണ കൊമ്പിലൂടെ പുറത്ത് വരും കേട്ടോ സംഭവം വന്നു കഴിഞ്ഞു യേശു പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾ ആരാണ് കൊമ്പുകളാണ് കൊമ്പുകളിൽ എന്തു വരും എന്നിലുള്ളത് ഞാൻ പുറത്ത് കാണിക്കുന്ന എതിലെയായിരിക്കും കൊമ്പുകളിലൂടെ പുറത്ത് കാണിക്കും യേശുവിലുള്ളത് പുറത്ത് കാണിക്കാൻ വിളിച്ചതാണ് നമ്മളെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ യേശുവിലുള്ളത് അപ്പം ഇന്നലെ പുറത്ത് വന്നത് ആരിലുള്ളതായിരുന്നു ഇങ്ങോട്ട് നോക്കിയേ ഞാൻ തുറന്ന് പറ സംസാരിക്കാൻ പോവാം ഈ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അല്ലാത്ത പ്രവൃത്തി കാണിക്കരുത് കർത്താവ് വെട്ടി ദൂരെ കളയും സ്തോത്രം കർത്താവ് പറയാൻ ഞാൻ ആരാ ഞാൻ മുന്തിരി വള്ളിയാ അപ്പം നിന്നിൽ എന്ത് ഫലമാണ് വരൻ്റെ മുന്തിരിയ തന്നെ പുറത്തു വരണം സി നമ്മൾ ആരാണ് നമ്മൾ കൊമ്പുകളാണ് പഴയ നിയമത്തിൽ അവരെ കുറിച്ച് പറയുന്നു അവർ കാട്ട് മുന്തിരിങ്ങായു പഴയ നിയമത്തിൽ ആരായിരുന്നു മുന്തിരി ഇസ്രായേലായിരുന്നു മുന്തിരി അവർ കാട്ട് മുന്തിരിങ്ങ കായച്ചു അപ്പോ മിസ്രേമിൽ കിടന്ന മുന്തിരി വള്ളിയായ നമ്മളെ കൊണ്ടുവന്ന് അവൻ അങ്ങോട്ട് ചേർത്ത് വെച്ചു അവൻ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഫലവത്തായ മുന്തിരിക കായ്ക്കുന്നവരായിരിക്കണം മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ കായ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം അധ്യായം ഒന്നാം ബാക്കിയെന്നൊരു നമ്മളങ്ങോട്ട് വായിച്ചു നോക്കി ഓരോരോ പോയിന്റുകൾ നമുക്ക് മനസ്സിലാകും ഇവിടെ നോക്കിയേ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ച് ദൈ യേശു ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട് നിൽക്കുന്ന ഞാനും നിങ്ങളും കൊടുക്കേണ്ട ഫലം ആരുടെ ഫലമായിരിക്കണം ആ ക്രിസ്തുവിലുള്ള ഫലം ക്രിസ്തുവിൽ നിന്ന് പുറത്തു വരുന്നത് ആരിലൂടെ ഇന്ന് പുറത്തു വരുന്നത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സൗഖ്യം പുറത്തു വരണം പ്രവചനം പുറത്തു വരണം മാത്രമല്ല ഫലമെന്ന് പറയുന്നത് യേശുക്രി സ്വഭാവം എന്നിലും നിങ്ങളിലൂടെ പുറത്തു വരണം മനസ്സിലാവുന്നുണ്ടോ 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 അതിനെന്ത് വേണം വചനം കയറണം എന്നൊരു വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം ഇങ്ങോട്ട് നോക്കി ഒന്നാം ബാക്കി വിട്ടാ മോനെ അവിടെ നിന്നോട്ടെ ഒന്നാം ബാക്കി മതി എന്റെ ഞാൻ സാക്ഷാൽ വായിച്ചാ മതിയ ആ എന്റെ പിതാവ് തോട്ടക്കാരൻ പോകും അപ്പൊ യേശു മുന്തിരിവള്ളി പിതാവ് ആരാണ് തോട്ടക്കാരൻ ആ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു ഒരു മിനിറ്റ് ഒന്ന് ലൈവ് ഓഫ് ചെയ്ത് എന്നിൽ കായ്ക്കാത്ത അവൻ അവൻ എഴുന്നേൽപ്പിക്കും കാരണം വഴി വീണ് കിടന്ന ഇവന് കായ്ക്കാൻ പറ്റത്തില്ല ഇവൻ എന്ത് ചെയ്യും ഇവൻ എഴുന്നേൽപ്പിച്ച് അങ്ങോട്ട് നിർത്തും യേശു എപ്പോഴും എഴുന്നേൽപ്പിക്കുന്നത് ആ വ്യക്തികളെ അവൻ ആരെയും താഴ്ത്തി കളയാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ലോകത്തെ സ്നേഹിച്ചു എന്നിട്ട് ആ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആ യേശു എന്ത് ചെയ്യുന്നു കായ്ക്കാത്ത കൊമ്പുകളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടും കായ്ക്കുന്നില്ലെങ്കിലും അവൻ വെട്ടി വെട്ടിക്കളയത്തുള്ളൂ ശരി ഓ ഓപ്പൺ ആക്കിയോ വായിച്ചി വായിച്ചു കായിക്കുന്നതൊക്കെയും അധികം ഫലം ഇതിൽ ഫലം തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫലം ഉണ്ടെങ്കിൽ ചൂടല്ലേ ഒരു വാഴയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടിലൊക്കെ വിശ്വാസികളുടെ വീട്ടിലെ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ നാട്ടിൽ പോകുമ്പോൾ ഈ പ്രാവശ്യം അതിരെല്ലാം നോക്കിയിട്ടേ വരാൂ ചില വീട്ടിലെ പൂവരശി ഞാൻ ഇങ്ങനെയാ നിൽക്കുന്നത് അർത്ഥം മനസ്സിലായില്ലേ മൂട് നമ്മുടെ പറമ്പിലും മൊത്തം മറ്റോ പറമ്പിലും ആണ് അവൻ്റെ വീട്ടിലെ വാഴ കായ്ക്കത്തില്ല കാരണം എന്താ പറയുക നമ്മുടെ പൂവശി അവന്റെ മേളിൽ പോയിരിക്കുകയാണ് അപ്പം മനസ്സിനായോ ശരി അപ്പൊ കർത്താവ് എന്നാ ചെയ്യുന്നേ കർത്താവ് എന്നാ ചെയ്യുന്നേ നമ്മൾ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം ബലം കായ്ക്കാൻ നീ തുടങ്ങിയാൽ നിന്നെ ഞാനൊരു മുന്തിരി കൊണ്ട് ഇത് നട്ടിരിക്കാൻ തുടങ്ങി അപ്പഴാണ് ഞാൻ നോക്കിയത് പൂർച്ചിന്റെ മേളിൽ വരുന്നു അപ്പുറത്തെ തേക്കിതിന്റെ മേളിൽ കൂടെ വരുന്നു പക്ഷെ ഞാൻ നട്ടത് മുന്തിരിയാണ് ഇതിന് ഫലം കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അറിയാമോ ഇതിനെ ഫലം കായ്പ്പിക്കാതെ പിടിച്ചു വെക്കുന്നതിനെ ഞാൻ വെട്ടി ദൂരെ കളയാൻ തുടങ്ങി നീ ഫലം കായ്ക്കാൻ തുടങ്ങിയാൽ നിന്റെ പ്രതിസന്ധികളെ ദൈവം മാറ്റിത്തരും നിന്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റിത്തരും നിന്റെ വേദനകളെ ദൈവം മാറ്റിത്തരും നിന്റെ ലോകത്തെ ദൈവം മാറ്റിത്തരും നിന്റെ ബുദ്ധിമുട്ടിനെ ദൈവം മാറ്റിത്തരും കാരണം എൻ്റെ കാര്യമെന്നറിയാമോ ഫലം കായ്ക്കാൻ തുടങ്ങി

അടുത്തൊരു പരിപാടിയുണ്ട് ഈ ഫലം അങ്ങോട്ട് കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇവന്റെ ഉള്ളിൽ കയറുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇതിനെ കൂടെ കർത്താവ് ചിലപ്പോൾ ചെത്തി കളയും അത് വേദനയൊക്കെ ഉണ്ടാകും സാരമില്ല ഓക്കെ അടുത്ത വാക്യം കായ്ക്കുന്നതൊക്കെയും പറഞ്ഞോട്ടെ ഒന്നുകൂടെ പറഞ്ഞേ കായ്ച്ചോണ്ട് മാത്രം കാര്യമില്ല പ്രതേ ഒരു വേരയ്ക്കാൻ ഉണ്ടായിട്ട് എന്നെ എടുക്കാനാ ഒരു വില മുന്തിരിക്കാൻ ഉണ്ടായിട്ട് എന്നെ എടുക്കാനാ അധികം ഫലം കായ്ക്കണം ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞാൽ അധികം ഫലം കായിക്കണം ഒന്നൂടെ പറയാ ഇന്ന് ചെയ്തതല്ല അതിലും വലുത് നീ ദൈവത്തിന് വേണ്ടി ചെയ്യേ ഇന്നലെ ചെയ്തതല്ല അതിലും വലുത് ചെയ്യേ കുറച്ചുകൂടെ ആത്മാർത്ഥയോടെ പ്രവർത്തിക്കേ അധികം ബലം കായിക്കണം ഉറക്കെ പറ അധികം ബലം കായിക്കണം അവിടെ നിൽക്കുന്ന ആളുകളോട് ബലം കായ്ച്ചോണെന്ന് പറ ചുമ്മാ വന്ന് വെള്ളിയാഴ്ച വന്ന് സ്വോത്രി ഇട്ടിട്ട് പോയാൽ പോരാ ഫലം കായ്ക്കുന്ന വിശ്വാസിയായിരിക്കണം അമേ അയ്യോ എന്തോ വേണം ബലം കായ്ക്കുന്ന ആരായിരിക്കണം അവിടുത്തെ ഫലം കായ്ക്കണം ഇങ്ങോട്ട് തോന്നി നമ്മൾ ഇവിടെ വന്ന് ജോലിയും ചെയ്ത് കുറച്ച് റിയാലും മേടിച്ച് പോകാൻ വന്നല്ലേ ഫലം കായ്ക്കാൻ വന്നവരാ സ്വത്രം ഓക്കെ അധികം ഫലം കായ്ക്കണം ആ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഓക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാ ഫലം കായ്ക്കാൻ തക്കവണ്ണം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ശുദ്ധി ആ അടുത്തത് എന്നിൽ വസിപ്പിൻ എന്നിൽ വസിപ്പിൻ നിങ്ങളിലും വസിക്കും ഇവിടെ ഈ കൊമ്പ് ഇവിടെ തന്നെ മാറിക്കിടന്നാ വസിക്കാൻ പറ്റുമോ ഫലം കായ്ക്കാൻ പറ്റുമോ ഈ കൊമ്പ് എവിടെ നിൽക്കണം ഏഹ് രണ്ട് ഫലം കായ്ച്ചപ്പോഴേ ഇവൻ വലിയ ആളായി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോം ഉണ്ടാക്കി അവൻ അങ്ങോട്ട് മാറി പിന്നിപ്പനിൽ ഈ ഫലം കുറച്ച് നാൾ നിൽക്കും പിന്നെ ഫലമില്ലാതായിപ്പോ മനസ്സിലാകുന്നുണ്ടോ അപ്പം എന്നിൽ എടാ ഇവിടെ നിന്ന് മാറരുത് എവിടെ നിൽക്കണം വള്ളിയോട് ചേർന്ന് നിൽക്കണം ഫലം കായ്ക്കണോ ചേർന്ന് നിൽക്കണം പറഞ്ഞവിടെ ചേർന്ന് നിൽക്കണം എവിടെ നിൽക്കേ കർത്താവിനോട് ചേർന്ന് നിൽക്കണേ അവൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡോട് വേണം മനസ്സിലായോ മനസ്സിലായോ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം ഞാൻ കള്ളവും വേണ്ടാത്ത കള്ളവും എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയാ ചേർന്ന് കർത്താവ് ചേർത്തീർത്തു അവന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മുടെ ജീവിതം കരം ഉയർത്തി സോത്രം പറഞ്ഞേ അവന്റെ വിശുദ്ധിക്കൊത്തവണ്ണമായിരിക്കണം ജീവിതം ഓക്കെ അപ്പം വായിച്ചോ മോനെ കൊമ്പിന് മുന്തിരി വെള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അപ്പൊ ഈ കൊമ്പ് ഈ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എവിടെ വസിക്കണം ഈ വള്ളി ആരാണ് യേശു ഈ യേശുവിൽ പസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തത് സ്വയമായി കഴിയുമോ ഇല്ല അപ്പൊ ഈ നമ്മൾ ആരോട് ചേർന്ന് നിക്കണം ഇവിടെ ഇങ്ങോട്ട് തോയി ഇങ്ങോട്ട് തോ ഫലം കായ്ക്കണമെങ്കിൽ ചേർന്ന് നിൽക്കണം അടുത്തേക്ക് നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ ചേർന്ന് നിൽക്കണം അപ്പൊ ഒരു ചോദ്യം എങ്ങനെ ചേർന്ന് നിൽക്കും ആരോട് ചേർന്ന് നിൽക്കണം യേശുവിനോട് ചേർന്ന് നിൽക്കണം പറഞ്ഞ യേശുവിനോട് എന്തുകൊണ്ടാ ബ്രോ ഫലം പുറപ്പെടുവിക്കാത്തത് നീ ചേർന്ന് നിൽക്കുന്നില്ല നീ വെള്ളിയാഴ്ച വന്ന് കുറച്ചു നേരം ചേർന്ന് നിൽക്കാൻ നോക്കുന്നു അത് കഴിഞ്ഞ് നീ പെരുക്ക് ഇങ്ങനെ അങ്ങ് പോവുക പിന്നെ ഫലം കായ്ക്കുന്ന കാട്ടുമുന്തിരിക്കുക നീ ഇവിടെ ചേർന്ന് നിന്നാൽ വിത്തൌട്ട് എനി ഡൗട്ട് വിത്തൗട്ട് എനി ഫെയിൽ ഇവിടുന്ന് വരുന്നത് ഫലം മാത്രമേ വരികയുള്ളൂ അപ്പം ചോദിക്കുക എങ്ങനെ ചേർന്ന് നിൽക്കണം പ്രാർത്ഥനയിൽ നീ ചേർന്ന് നിൽക്കണം ആരാധനയിൽ നീ ചേർന്ന് നിൽക്കണം വചനധ്യാനത്തിന് നീ ചേർന്ന് നിൽക്കണം നിന്റെ മുമ്പിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കയറി വരുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നീ മാറി നിന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ പഠിക്കണം കരമുയർത്തി സ്വോം ചെയ്തു ചേർന്ന് നിന്നാൽ ഫലം ശക്തമായിരിക്കും ചേർന്ന് നിൽക്കുന്നതോറും ഫലം കൂടുതൽ പുറപ്പെടാൻ തുടങ്ങും ചേർന്ന് നിൽക്കുന്നതോറും നിന്റെ ഫലം കായ്ക്കാതെ നിന്നെ പിടിച്ചു വെക്കാൻ നോക്കുന്നത് വെട്ടിമാറ്റുകൾ ഇറങ്ങി വരും അപ്പം ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണം അപ്പം എങ്ങനെ ചേർന്ന് നിൽക്കാം ഏ പ്രാർത്ഥനയിൽ അവനോട് ചേർന്നിരിക്കാൻ പഠിക്കണം ഇങ്ങോട്ട് നോക്കിയേ ചിലരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ സമയം പോയി അല്ലേ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ മൂന്ന് വിഷയങ്ങൾക്ക് വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാർത്ഥിക്കുന്ന ആൾ സ്വോത്രം പറഞ്ഞേ അപ്പം ഈ വിഷയമല്ലാതെ വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ കിട്ടുന്നില്ല ഇവ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടല്ല ഇവൻ ഇവനെക്കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന അങ്ങനല്ല ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരിക്കണം അവന്റെ പ്രാർത്ഥനയിൽ ദൈവരാജ്യം വരണം അവന്റെ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തമാകണം അവന്റെ പ്രാർത്ഥനയിൽ ദൈവീക തീരുമാനങ്ങൾ ഭൂമിയിൽ കൊണ്ടുവരണം അവന്റെ പ്രാർത്ഥനയിൽ ചില ബന്ധങ്ങൾ അഴിക്കണം അവന്റെ പ്രാർത്ഥനയിൽ ചിലത് വേണ്ടാത്തത് ഇവിടെ കെട്ടിവെക്കണം എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗീയ പ്രവൃത്തികൾ ഭൂമിയിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരും എന്നുള്ള പ്രാർത്ഥന നിർത്തി നീ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കിങ്ഡം പ്രേയറിലേക്ക് കയറി വരണം കിങ്ഡം ബ്രയർ പറഞ്ഞോട്ടെ കേട്ടോ കിങ്ഡം ബ്രെയർ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല ബ്രോ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവ രാജ്യത്തിന് വേണ്ടിയാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ രാജ്യമായിരിക്കണം പ്രധാനം സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ അപ്പം എത്ര പേർ ചേർന്ന് നിൽക്കാൻ തയ്യാറാ എത്ര പേർ ചേർന്ന് നിൽക്കാൻ തയ്യാറാ പ്രാർത്ഥനയിൽ നീ ചേർന്ന് നിൽക്കണം ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലിതപ്രകാരമായി തീരട്ടെ ഞങ്ങളുടെ ദൈവദാസം ശക്തമായി പ്രയോജനപ്പെടട്ടെ ഞങ്ങളുടെ കൂടെയുള്ള ഓരോ കൂട്ടു സഹോദരങ്ങളും ഫലം കായ്ക്കട്ടെ ദൈവരാജ്യം മാറട്ടെ ആ പ്രാർത്ഥന ഇതാണ് പ്രാർത്ഥന നീ പ്രാർത്ഥനയിൽ ചേർന്നെ അഴിക്കണം നീ പ്രാർത്ഥനയിൽ ചേർന്നെ കടണം ീ പ്രാർത്ഥനയിൽ ദൈവഹിതം ഭൂമിയിൽ കൊണ്ടുവരണം നീ ചേർന്ന് നിൽക്കേ സ്തോത്രം ദൈവവചന ധ്യാനത്തിൽ ചേർന്ന് നിൽക്ക സഭയോട് ചേർന്ന് നിൽക്കേ ദൈവ മക്കളോട് ചേർന്ന് നിൽക്കേ ഇതാണ് ക്രിസ്തുവിനോട് ചേർന്ന് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ അടുത്തതെ അപ്പൊ ചേർന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ പുറത്തു വരും ആ വായിച്ചെ കൊമ്പിന് മുന്തിരി വെള്ളിയിൽ വസിച്ചിട്ടല്ലേ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല അപ്പൊ എന്നിൽ വസിക്കുമ്പോൾ എന്താ പുറത്തു വരുന്നത് എന്നിലുള്ളത് പുറത്തു വരും അപ്പം ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിയിൽ നിന്നും ക്രിസ്തുവിൽ ഉള്ളത് പുറത്തു വരാൻ തുടങ്ങും ഇവൻ ചെല്ലുന്നിർത്ത് വെള്ളം മീഞ്ഞാകാൻ തുടങ്ങും ഇവൻ ചെല്ലു നിർത്തി രോഗി സൗഖ്യമാകാൻ തുടങ്ങും ഇവൻ ചൊല്ലു പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും ഇവൻ ചെല്ലു പ്രകാശം ഉദിക്കാൻ തുടങ്ങും കാരണം ഇവനിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവീക പ്രകാശമാണ് ഹാലി ലൂയത്തെ പേർക്ക് മനസ്സിലായി അപ്പൊ ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും എന്തു പുറത്തു വരും ക്രിസ്തുവിലുള്ളത് ഇവിടെ നോക്കേ ഇപ്പം നമ്മൾ പറയുക ഒരു 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 ഇങ്ങനെ പോവാം ആ മുന്തിരിവള്ളി ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നവർ എന്താ വരുന്നതിനാ തോന്നുന്നു മുന്തിരിങ്ങ വന്നുകൊണ്ടിരിക്കും ഇതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വർഗീയ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കണം ശരി അത്ര മനസ്സിലായോ എനിക്ക് കേട്ടോട്ടെ വായിച്ചേ ഞാൻ മുന്തിരിവള്ളി ആ നിങ്ങൾ കൊമ്പുകളും ഒരുത്തൻ എന്നിലും ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഇത് നോക്കിയേ ഇതെന്തുവാ ഈ ഇങ്ങോട്ട് എന്തു പോയി കൊമ്പ് പോയി ഇവർ രണ്ട് രണ്ടാണോ ഇവർ രണ്ടും ഏ രണ്ടാണോ ഒന്നാണോ രണ്ടാണോ ഒന്നാണോ ഇങ്ങോട്ട് നോക്കാം ഞാൻ അങ്ങോട്ട് നോക്കുന്നത് നിങ്ങളെല്ലാം പൊറോട്ട് പോകണം ഇങ്ങോട്ട് രണ്ടാണോ ഒന്നാണോ ഉറക്കെ പുറ ഒന്നാണ് അർത്ഥം എന്തുവാ ഞാനും ക്രിസ്തു ആ ഇവിടെ വല്ല വ്യത്യാസം ഉണ്ടോന്ന് ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് അങ്ങ് പോയെന്നല്ല അപ്പൊ ഇത് ആഹാ ഈ മുന്തിരി മറ്റേ കൊമ്പെന്നാണോ നമ്മൾ പറയുന്നത് ഈ മുന്തിരിവള്ളിയുടെ കൊമ്പെന്നല്ലേ പറയുന്നത് അർത്ഥം എന്തുവാ ഒന്നാ എനിക്കോട് ചോദിക്കുക ഈ കൊമ്പ് ഒടിച്ചാൽ ആർക്ക് ദേഷ്യം വരും വള്ളിക്ക് ദേഷ്യം വരും വരുമോ ഇല്ലയോ വരുമോ ഇല്ലയോ വള്ളിക്ക് ക്ഷീണം വരുമോ വരുമോ അതുകൊണ്ട് ആ പൗലോസിനെ പിടിക്കുന്ന സമയത്ത് യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞു ശൗരേ ശൗര് നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ഉടനെ ശൗലി ചോദിച്ച കർത്താവ് ഞാൻ നിന്നെ എപ്പോൾ ഉപദ്രവിച്ചു നീ എൻ്റെ സഭയെ ഉപദ്രവിച്ചപ്പം എൻ്റെ കൊമ്പിനെ തൊട്ടപ്പം ഈ വള്ളിക്കാണ് വേദനയെടുത്തത് ഉടൻ പറഞ്ഞു മനസ്സിലായി ഈ കൊമ്പിനെ തൊട്ടപ്പം ആർക്കാണ് വേദനിച്ചത് വള്ളിക്കാണ് വേദനിച്ചത് അപ്പം ഇങ്ങോട്ട് നോക്കിയത് അതാ പറയുന്നത് നിന്നെ തൊടുന്നു എൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് എനിക്കൊന്ന് അങ്ങനെ ഒന്ന് പ്രസംഗിച്ച് പോകാനുള്ള ഒരു മൂഡിലല്ല ഞാൻ നിൽക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ഈ കൊമ്പിനെ തൊട്ടാൽ അതായത് നിന്നെ തൊട്ടാൽ ഇവിടെ നോവും ഇങ്ങോട്ട് നോക്കിയാൽ ചേർന്ന് നിന്നാൽ എന്തൊരു സംരക്ഷണമാണെന്നറിയാമോ ചേർന്ന് നിന്നാൽ ഇവിടുന്ന് എന്തൊക്കെ വേണോ അതെല്ലാം ഇതിനകത്തോടെ ഇങ്ങനെ പുറത്തോട്ട് പോരും നിങ്ങളുടെ സൗഖ്യം വെളിപ്പെടും നിങ്ങളുടെ ആരോഗ്യം വെളിപ്പെടും നിങ്ങളുടെ ലോകത്തിന് വെളിച്ചം പ്രകാശിക്കും നിങ്ങളുടെ അസാധാരണ വീര്യ പ്രവൃത്തികൾ സംഭവിക്കും നിന്നിലൂടെ എല്ലാം ചെയ്യാൻ ദൈവം തയ്യാറാണ് ഓൺലി വൺ തിങ് എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ ചേർന്ന് നിൽക്കണം ഒന്നൂറ് പറഞ്ഞാൽ ചേർന്ന് നിൽക്കണം അഞ്ചാമത്തെ വാക്യം ഒന്നൂറ് വായിച്ച മോനെ ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമായി ഞാൻ മുന്തിരി വള്ളിയും

എളുപ്പനെഴുതേറ്റ് ജോലിക്ക് പോയി വൈകിട്ട് വന്നു സെൽമീറ്റിങ്ങിന് വലിയ പാടുപെട്ടൊന്നു പോയി ഇതാണോ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് അടുത്തേക്ക് നമ്മുടെ ഫലം കായികം നീ ഫലം കായ്ക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്നിലൂടെ വളരെ ഫലം കായ്പിക്കാൻ തയ്യാറാ ഹലോയാ ഇനി ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം ഈ ഫലം കായ്ക്കണമെങ്കിൽ എന്തു വേണം ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെടണം ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാത്തവരാണെങ്കിൽ ഒരു തീരുമാനമെടുത്തു ഞാൻ ആരോട് ചേരുവാൻ തീരുമാനിക്കുന്നു ഏ ഈ ചേരാതെ നിനക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല ചേർന്ന് കഴിഞ്ഞാൽ ഫലം കായ്ച്ചേ പറ്റൂ ചേർന്ന് കഴിച്ചാൽ ചേർന്ന് കഴിഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് നിന്റെ കൂടെ നിൽക്കും ഫലം പുറപ്പെടുവിക്കുന്ന തടസ്സം നിൽക്കുന്ന സകലത്തെയും വെട്ടി ദൂരക്കളയാൻ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നിന്നെ തൊടുന്നവൻ കർത്താവിനെ തൊഴുന്നവന് തുല്യമായി തീരും അസാധാരണ സംരക്ഷണം അസാധാരണ വിടുതൽ അസാധാരണമായ പ്രിവിലേജുകളാണ് ഒരു മുന്തിരി കൊമ്പിനുള്ളത് കൊമ്പ് എവിടെ നിന്ന് പുറപ്പെടുന്നു വള്ളിയിൽ നിന്ന് പുറപ്പെടുന്നു കൊമ്പിലൂടെ പുറപ്പെടുന്നത് എന്തൊക്കെയാ വള്ളിയിൽ ഉള്ളത് തന്നെ പുറപ്പെടുന്നു സോത്രം എത്രവരെ ആഗ്രഹിക്കുന്നു നല്ല കൊമ്പായി നിൽക്കുക ഫലം അധികം വളരെ ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കും കൈ കണ്ടുകൾ അടച്ചേ കായ്കൾ താത്തിട്ടെ ഞാൻ ചോദിക്കട്ടെ ഇതുവരെയും ഈ മുന്തിരി വള്ളിയാകുന്ന യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ടില്ല എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തിക്കേ വേഗത്തിൽ ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടില്ല എന്നാൽ ഈ മുന്തിരി വള്ളിയോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്നാനത്തിലൂടെ ആ കൊം വള്ളിയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കരം മാത്രം ഉയർത്തിക്കേ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സ്തോത്രം ഒരു കരം ഉയർന്നിട്ടുണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ രണ്ട് കരം എഴുന്നേരുന്നേ എഴുന്നേരുന്നേ കണ്ടോ വലിയ ഉണർവ് പ്രസംഗങ്ങളൊന്നും വേണ്ട മാനസാന്ദ്രമുണ്ടാകുക മൂന്ന് പേർ ിൽ വള്ളിയോട് ചേർന്നതേ പറ്റുള്ളൂ ഈ വള്ളിയോട് ചേരുവാൻ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കണം എന്നിട്ടാണ് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് സ്നാനപ്പെടുവാൻ എഴുന്നേറ്റിരിക്കുന്ന ഈ മൂന്ന് പേർക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം അത് നമുക്ക് ഇവരെ അനുഗ്രഹിക്കാം നിങ്ങൾ മൂന്ന് പേര് മുന്നോട്ട് വന്നാലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മതി